ഈ വീഡിയോയിൽ ഉഷ ജനോമി ഗാതറിംഗ് ഫുഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കും. പേര് സൂചിപ്പിക്കുന്നതുപോലെ ഏത് തുണിത്തരത്തിലും ഞൊറിവുകൾ തുന്നാൻ ഇത് സഹായിക്കും. ഒറ്റ തുണിക്കഷ്ണത്തിൽ നേരിയ ഞൊറിവുകൾ തുന്നാൻ സഹായിക്കുന്നതിനു പുറമെ രണ്ട് തുണിക്കഷ്ണങ്ങൾ ചേർത്ത് തുന്നേണ്ടി വരുമ്പോൾ അവയിൽ ഒന്നിൽ മാത്രം ഞൊറിവ് തുന്നിയാൽ മതിയെന്ന അവസ്ഥ വന്നേക്കാമല്ലോ. അത്തരം തുന്നലുകൾക്കും ഇത് സഹായിക്കുന്നു. ഇറുകിയ ടോപ്പും അരഭാഗത്ത് ഞൊറിവുമുള്ള വസ്ത്രങ്ങൾ തന്നെ ഉദാഹരണം. ഉഷ ജനോമി ഗാതറിംഗ് ഫുഡ് ഉപയോഗിച്ച് ഞൊറിവുകൾ തുന്നുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ 21x8 ഇഞ്ച് വലിപ്പമുള്ള ഒരു കഷ്ണം തുണി വേണം. 8x8 ഇഞ്ച് വലിപ്പമുള്ള ഒരു കഷ്ണം തുണി, അതേ തുണിയുടെ തന്നെ 24x8 ഇഞ്ച് വലിപ്പമുള്ള മറ്റൊരു കഷ്ണവും, ഇവയ്ക്ക് യോജിച്ച നൂലുകളും വേണം. ആദ്യമായി ഒരൊറ്റ തുണിക്കഷ്ണത്തിൽ ഞൊറിവ് തുന്നുന്നത് എങ്ങനെ എന്ന് നമുക്ക് പഠിക്കാം. ഞാനിവിടെ ചെയ്യുന്നതുപോലെ ഫുഡ് സ്ക്രൂ അഴിച്ചുകൊണ്ട് നോർമൽ പ്രഷർ ഫുഡ് ഊരിയെടുക്കുക. ഗാതറിംഗ് ഫുഡ് ഘടിപ്പിക്കുകയും സ്ക്രൂ ടൈറ്റാക്കി മുറുക്കുകയും ചെയ്യുക. പാറ്റേൺ സെലക്ടർ എയിലേക്ക് തിരിച്ചുകൊണ്ട് നിങ്ങളുടെ മെഷീൻ സജ്ജമാക്കുക. സ്റ്റിച്ച് ലെങ്ത് മാക്സിമത്തിലേക്ക് തിരിക്കുക. ഒപ്പം ത്രെഡ് ടെൻഷൻ ഡയലും മാക്സിമത്തിലേക്ക് തിരിക്കുക. നീളമുള്ള ഒറ്റ തുണിക്കഷ്ണം ഗാതറിംഗ് ഫുട്ടിന്റെ താഴെയായി വെക്കുക. ഇനി അനായാസം തുന്നൽ ആരംഭിക്കുക. ചെയ്യേണ്ട ജോലിയെല്ലാം മെഷീൻ ചെയ്യുന്നത് കണ്ട് ആസ്വദിക്കുക. തുന്നൽ പുരോഗമിക്കുന്തോറും തുണിയിൽ നേരിയ ഞൊറിവുകൾ ഉണ്ടാകും. തുന്നൽ അവസാനിക്കുമ്പോൾ നൂല് മുറിച്ചെടുക്കുക. ഞൊറിവ് തുന്നിയ ഒരു തുണിക്കഷ്ണമാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക. നമുക്കിതൊരൽപ്പം കൂടി രസകരമാക്കാം. ഗാതറിംഗ് ഫുഡ് ഉപയോഗിച്ച് രണ്ട് തുണിക്കഷ്ണങ്ങൾ തുന്നുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. ഇവയിൽ നീളമുള്ള തുണിക്കഷ്ണം ഫുട്ടിന് താഴെയായി വെക്കുക. ഫുട്ട് താഴേക്ക് വലിക്കുക. ഇനി അതേ തുണിയുടെ തന്നെ ചെറിയ കഷ്ണം അകംഭാഗം മുകളിൽ വരത്തക്ക വിധം അതിനു മീതെ വെക്കുക. ആ കഷ്ണവും ഗാതറിംഗ് ഫുട്ടിനുള്ളിലേക്ക് കടത്തുക. കടത്തി വെച്ച തുണിക്കഷ്ണങ്ങളിൽ മുകളിലുള്ളത് അല്പം അയഞ്ഞിരിക്കും. അതിനാൽ തുന്നുമ്പോൾ അത് നേരെ പിടിക്കുക. തുന്നൽ ആരംഭിക്കുക. ഫുട്ടിന് താഴെയുള്ള തുണിക്കഷ്ണത്തിൽ ഞൊറിവുകൾ ഉണ്ടായി വരും. അതേസമയം മുകളിലുള്ള കഷ്ണം താഴെയുള്ളതിനോട് തുന്നിച്ചേരുകയും ചെയ്യും. ഇത് സംഭവിക്കുന്നത് ആകർഷകമായ കാഴ്ചയായിരിക്കും. ഞൊറിവില്ലാത്ത തുണിയുടെ അഗ്രഭാഗം വരെ തുന്നിയെത്തിയാൽ തുണി മെഷീനിൽ നിന്നും പുറത്തെടുക്കുക. അധികമായി തുണി മുറിച്ചു കളയുക. നിങ്ങളുടെ പഴയ വസ്ത്രങ്ങൾ പുനരുപയോഗിക്കുവാൻ ഫ്രില്ലുകളും ഞൊറിവുകളും ചേർത്ത് പുരാതന ഭംഗി കൈവരുത്തുക. വലിയ ഫ്രിൽ തുന്നിച്ചേർത്ത ഒരു പെൻസിൽ പാവാട എങ്ങനെയിരിക്കും? എന്നാൽ ആരംഭിച്ചോളൂ. ഏതൊരു വസ്ത്രത്തിലും പൂർണ്ണതയും ആഡംബരവും കൂട്ടിച്ചേർക്കാൻ ഇങ്ങനെയൊന്ന് ശ്രമിച്ചു നോക്കൂ. സർഗാത്മകമായി ചെയ്യൂ. ഇവ കോമളമായ സ്ത്രൈണതയാകും, അല്ലെങ്കിൽ ഒരു മോഹന ചിത്രം പോലെയാകും.